കല്ലട ജലസേചന പദ്ധതിയുടെ കനാലുകളിലൂടെയുള്ള ജലവിതരണം പുനരാരംഭിച്ചു. കൊട്ടാരക്കര, എഴുകോൺ, കുണ്ടറ എന്നീ പ്രദേശങ്ങളിൽ വരൾച്ച രൂക്ഷമായതോടെയാണ് കനാലുകൾ തുറന്നത്. പ്രധാന കനാലുകൾ മാത്രമാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. രണ്ടു ദിവസത്തിനകം ഉപകനാലുകളും തുറക്കും. കനാലിൽ വെള്ളം നിറഞ്ഞൊഴുകുന്നത് പദ്ധതി പ്രദേശങ്ങളിലെ കിണറുകളിൽ ജലം നിറയാൻ സഹായകമാകും. കനാലിനോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിലും നനവെത്തും. കനാലിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് നേരിട്ട് ജലമെത്തിക്കാനുള്ള സംവിധാനമില്ലാത്തതാണ് പദ്ധതിയുടെ വലിയ പോരായ്മ. രണ്ടാഴ്ചത്തേക്ക് വിതരണം ചെയ്യാനുള്ള ജലമേ സംഭരണിയിലുള്ളൂ. കഴിഞ്ഞ താലൂക്ക് സഭായോഗത്തിലും കല്ലട പദ്ധതിയുടെ കനാലുകൾ തുറക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. തുടർന്ന് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ജലവിതരണം നടത്തുന്നത്. എന്നാൽ കനാലിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ചിലയിടങ്ങളിൽ കനാലിന്റെ ഭിത്തികൾ തകർന്നതുകാരണം വലിയ തോതിൽ ജലം പാഴാകുന്നുമുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി എന്ന് രേഖകളിൽ സ്ഥിരീകരിക്കപ്പെടുമ്പോഴും പല ഘട്ടങ്ങളിലും ഇടതുകര കനാൽ കല്ലട ജലസേചന പദ്ധതി ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ജലസേചന സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ പലപ്പോഴും കഴിയാറില്ല. ഈ വേനൽക്കാലം കേരളത്തിൽ മാത്രമല്ല പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ ഏറ്റവും വലിയ വരൾച്ച നേരിടുന്ന സമയത്ത് പലപ്പോഴും കർഷകനെയും സാധാരണപ്പെട്ട മനുഷ്യനും ജലസേചനത്തിനും കുടിവെള്ളത്തിനും അടക്കമുള്ള ആവശ്യങ്ങൾക്ക് ഒരു വലിയ അത്താണിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.